പ്രശസ്ത കവയിത്രിയായ ബാലാമണി അമ്മയുടെ മാതാപിതാക്കളായിരുന്നു നാലപ്പാട്ട് തിരുത്തിക്കാട്ടയിൽ കൊച്ചുകുട്ടിയമ്മയും തമ്പുരാനും. തമ്പുരാൻ 40-ാം വയസ്സിൽ 1931 ജൂലൈ 31-ാം തീയതി 3 ദിവസത്തെ പനിക്ക് ശേഷം നാലപ്പാട്ട് തെക്കേയറയിൽ കിടന്നു മരിച്ചു. സ്നേഹിച്ചു കൊതിതീരാത്ത ദമ്പതികളായിരുന്നു ഇവർ. തൻ്റെ ഭർത്താവ് മരിച്ച് 8 മാസം കഴിഞ്ഞ് മൂത്ത മകൾ ബാലാമണി അമ്മയ്ക്ക് ജനിച്ച കമല തമ്പുരാന്റെ പുനർജന്മമാണെന്ന് കൊച്ചുകുട്ടിയമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ കാൽക്കട്ടയിലാണ്. അച്ഛനും അമ്മയും മക്കളും ഒക്കെ കാൽക്കട്ടയിലാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കൊന്നും അറിയില്ല, അച്ഛന് അസുഖം ഉണ്ടെന്നും കൂടി അറിയില്ല. ഈ സൂക്കട് വന്നപ്പോഴും അവനവൻ്റെ കൊലത്തേക്ക് പോയിട്ടില്ല തമ്പുരാൻ. ഞങ്ങൾ നാലപ്പാട്ട് കിടന്നിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. പക്ഷേ അത്ര കാര്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ആ സമയത്ത് ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു, വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളാണ്. ഈ എന്താ പറയുക, എം എസ് ദേവദാസൊക്കെ ഇല്ലേ, അവരൊക്കെ ബന്ധുക്കളാണ് ഇവർ. വളരെ ബുദ്ധിമാനും വളരെ സ്കോളർലി ആയിട്ടുള്ള, അത് ഇംഗ്ലീഷും വായിക്കും മലയാളവും വായിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഭാര്യയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കണം, ഇംഗ്ലീഷിൽ ഭാര്യയ്ക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടിയാണ്, 15 വയസ്സായ കുട്ടിയാണ്. ആലോചിച്ചൊക്കെ ഒരു ഇംഗ്ലീഷിൽ കഥകളൊക്കെ വായിച്ച് ഭർത്താവ് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുക. വളരെ തമ്മിൽ സ്നേഹമുള്ള ഒരു കപ്പിളായിരുന്നു അവർ. ഞങ്ങളന്ന് കൽക്കട്ടയിൽ ഉള്ള സമയത്താണ് ഈ തമ്പുരാൻ മരിച്ചത്. അപ്പോൾ മൂത്ത മകനുണ്ട് അമ്മയുടെ, മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് മൂത്ത മകൻ. രണ്ടാമത്തെ കുട്ടി ആമിയൊപ്പാണ്, ഞങ്ങൾ ആമിയൊപ്പെന്ന് വിളിക്കുന്നത് കമലയാണ്. ആ കുട്ടി ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഈ തമ്പുരാൻ്റെ ഈ 3 ദിവസം പനിച്ചു കിടന്ന് ആൾ മരിച്ചു. അന്നൊക്കെ കമ്പിയാണ്. അപ്പോൾ രാത്രി എന്തോ അമ്മ അച്ഛനെ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. അച്ഛൻ ഇങ്ങനെ വന്നിട്ട് സാധാരണ വെള്ളാന്നല്ലേ പറയുക, നീളമുള്ള വലിയ മുണ്ട് എടുത്ത് തോളിലൊരു വേസ്റ്റ് ഇട്ടിട്ടാണ്, ഷർട്ടൊന്നും ഇടില്ല, കുടുമയൊക്കെ കെട്ടി വെച്ചിട്ടുള്ള തമ്പുരാനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സ്വപ്നത്തിൽ കണ്ടു. പക്ഷേ ഈ വലിയ മുണ്ടല്ല, ചെറിയൊരു തോർത്ത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങോട്ട് പോയി എന്ന് അമ്മ സ്വപ്നത്തിൽ കണ്ടു. ഈ തമ്പുരാൻ പോയി എന്നുള്ളത് ഒരുപാട് അങ്ങോട്ട് കരഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ ഉണർന്നിട്ട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ അച്ഛനെ ഇങ്ങനെ പോണത് കണ്ടു എന്ന് അമ്മ പറഞ്ഞു. അത്രേ ഒന്നും ഉണ്ടാവില്ല, കുട്ടി വെറുതെ വിചാരിക്കുന്നതാണ്, സൂക്കടാണെന്നൊന്നും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പോൾ ഒന്നുമില്ല ഉണ്ടാവില്ല എന്നും പറഞ്ഞു അച്ഛൻ. പിറ്റേ ദിവസം കാലത്ത് അച്ഛൻ ഓഫീസിൽ പോയി. വോൾഫോർട്സിലാണ് അച്ഛൻ്റെ ജോലി, വോൾഫോർ ട്രാൻസ്പോർട്ട്സിൽ. അച്ഛൻ ഓഫീസിൽ പോയപ്പോൾ അവിടെ കമ്പി വന്നിട്ടുണ്ട്, ഈ തമ്പുരാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കമ്പി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് വന്ന് അപ്പം ആ സമയം, അതുകൊണ്ട് അമ്മമ്മയുടെ വിചാരം, അപ്പം അച്ഛനെ, അച്ഛൻ ഈ മകളുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് എന്നുള്ളതാണ് അമ്മമ്മയുടെ മനസ്സിൽ. എന്നിട്ടാണ് അത് കഴിഞ്ഞ ഒരു 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്, കമല അമ്മയ്ക്കുണ്ടായത്. അപ്പോൾ അമ്മമ്മ വിശ്വസിച്ചിരുന്നു ഈ തമ്പുരാൻ്റെ ജനനാണ് ഈ കുട്ടി. കവിതയെഴുത്തിൻ്റെയും ചിന്തയുടെയും സ്വപ്നവിഹാരത്തിൻ്റെയും ഒക്കെ പ്രത്യേക ലോകത്ത് മുഴുകിയിരുന്നതിന് ബാലാമണിയമ്മ കുട്ടികളുമായി അടുത്തിടപഴകിയിരുന്നില്ല. മാധവിക്കുട്ടിയുടെ കഥകളിൽ അമ്മയുമായുള്ള ഈ അകൽച്ച കാണാം. അത് ഞങ്ങൾ 4 കുട്ടികളല്ലേ എൻ്റെ അമ്മയ്ക്ക്, 4 കുട്ടികൾക്കും അത് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് അമ്മയുടെ അടുത്ത് തോന്നിയിട്ടില്ല. അമ്മ വേറെ മാതിരി ഒരാളാണെന്ന് തോന്നിയിട്ടുള്ളൂ. അമ്മയ്ക്ക് മുടി പിന്നിടാൻ അറിയില്ല. ഇങ്ങനെ 3 ആക്കി പകുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ചെയ്യണം എന്നുള്ള ആ ഒരു സാധനം അമ്മയ്ക്ക് അറിയില്ല. ഞങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് റിബണൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ. അമ്മയ്ക്ക് അത് അറിയില്ല. അമ്മ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ അസുഖം ഉണ്ടായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അമ്മയെ നാലപ്പാട്ട് വീട്ടിൽ അടുക്കളയിലൊന്നും ആരും കേട്ടില്ല. അന്നൊക്കെ അടുക്കളയിലൊക്കെ പെണ്ണുങ്ങൾ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്, അമ്മയുടെ അനിയത്തി എല്ലാം ചെയ്യും, അമ്മമ്മയും ചെയ്യും. പക്ഷേ ഈ കുട്ടി അടുക്കളയിലേക്കൊന്നും കേട്ടില്ല. ഈ അസുഖം വന്നിട്ട് എന്തെങ്കിലും, അമ്മ കുറച്ച് നല്ലോണം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വളർന്നത്. പിന്നെ വളരെ ബുദ്ധിമതിയായിട്ടുള്ള കുട്ടിയാണ്, എഴുതുകയൊക്കെ ചെയ്യും, അതിൻ്റെ ഒരു സ്ഥാനവും ഒക്കെ കൊടുത്ത് അങ്ങനെ വളർന്ന ഒരാളാണ് അമ്മ. ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ എല്ലാവരും അച്ഛനും വളരെ പ്രൊട്ടക്റ്റീവായിട്ട് അച്ഛനും അമ്മയോട് തോന്നിയിട്ടുണ്ട്. കുട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മയെ കുട്ടിയെന്നാണ് വിളിക്കാം അച്ഛൻ. ഞങ്ങളെയൊന്നും കുട്ടിയെന്ന് വിളിച്ചില്ല, എന്നെ സുലു എന്ന് വിളിക്കും, മറ്റേ ആമി എന്ന് വിളിക്കും, സുന്ദരൻ എന്ന് വിളിക്കും, ഉണ്ണി എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. അമ്മയെ അച്ഛൻ എന്നും കുട്ടിയെന്നാണ് വിളിച്ചിട്ടുള്ളത്. അമ്മയെ കുട്ടിയെ മാതിരി ഈ സുഖമില്ലാത്ത കുട്ടിയാണെന്നുള്ളതിൽ, കൽക്കട്ടയിലേക്ക് പോയാൽ വീട്ടിൽ അച്ഛന അമ്മയ്ക്ക് ഒരു സാധാരണ ഒരു സ്ത്രീ ചെയ്യണ ഒരു കാപ്പി ചായ ഉണ്ടാക്കേണ്ട ജോലിയും കൂടി അമ്മയ്ക്കില്ല. അതിനൊക്കെ അച്ഛൻ സെർവൻസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു അമ്മ ചെയ്യണമാതിരിയല്ല എൻ്റെ അമ്മ എന്ന് എനിക്കെന്നും അറിയായിരുന്നു. എന്താ വെച്ചാൽ ഈ അമ്മ ഇങ്ങനെ എഴുതണില്ലേ,
എഴുതിയിട്ടിങ്ങനെ ഓരോന്ന് പബ്ലിഷ് ചെയ്തൊക്കെ വരിക. ബാക്കി അമ്മമാർ ചെയ്യണതല്ല. ബാക്കി അമ്മമാർ തലമുടി ചെയ്തി കെട്ടി കൊടുക്കും, ഉടുപ്പിടിച്ച് തരും. അത് എൻ്റെ അമ്മ ചെയ്യില്ല. അതിന് പകരം വേറെ ആരെങ്കിലും എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ബാക്കി മൂന്ന് പേർക്കും അങ്ങനത്തെ ഒരു അകൽച്ച തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ ഇവർ ബാക്കി ഇവരെക്കാട്ടിലൊക്കെ മേലെ ഈ ചോറ് ഉരുട്ടി തരണില്ല. ഷൂസ് ഇടിച്ചു തരാൻ അമ്മയ്ക്കറിയില്ല. സോക്സ് ഇടിച്ചു തരാൻ അമ്മയ്ക്കറിയില്ല. സ്കൂളിൽ പോകണ സമയത്ത് മുടി പിന്നി തരാൻ അമ്മയ്ക്കറിയില്ല. അറിയില്ല അമ്മയ്ക്ക്. അങ്ങനെയാണ് അമ്മ വളർന്നിട്ടില്ല. പക്ഷെ അത് അമ്മയുടെ ഒരു കുറവ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഏട്ടന്മാർക്കും തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അമ്മ അമ്മയുടെ മാതിരി ഒരാളാണ്. മാധവിക്കുട്ടി ഓരോരുത്തരും ഇൻഡിവിജ്വലല്ലേ. കുന്നംകുളം സ്കൂളിലും തൃശ്ശൂരോ ഗുരുവായൂരോ ഉള്ള ഏതെങ്കിലും കോൺവെന്റിലും പിന്നെ കൽക്കത്തയിലുമായിട്ടായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം. കമലയാകട്ടെ കൽക്കത്തയിലെ സെന്റ് ജോൺസ് ഡയോഡീഷ്യൽ സ്കൂളിൽ 10 വരെ പഠിച്ചു. കൊൽക്കത്തയിൽ പഠിക്കുന്ന കാലത്ത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ 90% വെള്ളക്കാരുടെ മക്കളാണ്. തൊലിയുടെ കറുപ്പ് ബുദ്ധിശക്തിയെ ബാധിക്കരുതെന്ന് അച്ഛൻ വി എം നായർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ വാശി കമല നിറവേറ്റി. വെള്ളക്കാരുടെ മാതൃഭാഷയായ ആംഗലേയത്തിൽ വെള്ളക്കാരേക്കാൾ നന്നായി കമല അനായാസത നേടി. കമലാദാസിൻ്റെ ഇംഗ്ലീഷ് കവിതയോളം വരില്ല, മലയാളത്തിലെ അവരുടെ രചനകളൊന്നും തന്നെ എന്ന അഭിപ്രായം പോലുമുണ്ട്. കൽക്കട്ടയിലെ എന്നോട് ചോദിച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഫോർട്ടേ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയംസാണ്. അതിന് മേലെയായിട്ടൊരു സാധനം അവർ മലയാളത്തിൽ എഴുതിയിട്ടില്ല. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ട സാധനങ്ങൾ. അത് വായിച്ചാലേ അത് വെച്ചിട്ടാണ് ആ ആളെ എസ് എസ് സി ഉണ്ട്. മലയാളത്തിൽ എഴുതി വെച്ച് വായിട്ട് എസ് എസ് സി ഉണ്ടെന്നല്ല ഞാൻ പറയേണ്ടത്. അത്ര കേമമായിട്ടുള്ള കവിതകളാണ്. നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തതാണ് 1984. കുട്ടിക്കാലത്തും ഇടയ്ക്കിടെയുള്ള മധ്യവേനൽ അവധിക്കാലത്തുമായിരുന്നു കമലയുടെ ഇവയുടെ നടുവിൽ യാതൊരു ശത്രുതാ മനോഭാവവുമില്ലാതെ നാലപ്പാട്ട് കുടുംബം ജീവിച്ചു. ഇന്ന് ആ ഹരിതാപയൊന്നുമില്ല. 5 ഏക്കറിൽ കിടന്നിരുന്ന സ്ഥലം ഇന്ന് പല തുണ്ടുകളാണ്. ആമിയൊപ്പ് 17 സെന്റ് കൊടുത്തിരുന്നു. അങ്ങനെ അന്ന് പ്രസിഡന്റായിരുന്ന അക്കാദമി പ്രസിഡന്റായിരുന്ന മൂന്നേട്ടനും പുരുഷൻ കടലുണ്ടി വന്നപ്പോൾ അവരിങ്ങനെ അങ്ങനെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കുളം ആരുടെയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളാണ്. അപ്പോൾ അത് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോളം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലം ആരുടെ അത് നമ്മളാണ്. അപ്പോൾ അത് തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അത് നമ്മളും കൂടി അതിൽ ഉൾപ്പെടാൻ കാരണം. അവരന്ന് ഒരു ലൈബ്രറിയും പിന്നെ ഒരു ചെറിയ സാഹിത്യ ചർച്ചയ്ക്കുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഹാളും അതൊക്കെ ആയിരുന്നു. ഒരു മ്യൂസിയവും അതിൽ നാലാപ്പാടിൻ്റെയും ബാലാമണി അമ്മയുടെയും പിന്നെ ആമിയൊപ്പൂൻ്റെയൊക്കെ ഈ പുരസ്കാരങ്ങളും അതൊക്കെ ഒരു മ്യൂസിയം ആക്കാനൊക്കെ അന്ന് പറഞ്ഞത് അതാണ്. കുളം ഒരു താമരക്കുളമാക്കും, കുറച്ചും കൂടെ ചെറുതാക്കിക്കൊണ്ട് കുളം തീർക്കാനുള്ള ഉദ്ദേശമില്ല അവർക്ക്. പാമ്പിൻ ഗാവിനിപ്പുറവും കുളവുമൊക്കെ ഇനി സാഹിത്യ അക്കാദമിയുടേതാകാൻ പോകുന്നു. ഇവിടുത്തെ പാമ്പിൻ ഗാവിലെ നാഗവിഗ്രഹങ്ങൾക്കും പ്രത്യേകതയുണ്ട്. നാഗയക്ഷി 5 പാമ്പിൻ കുഞ്ഞുങ്ങളെ നെഞ്ചോടക്കി പിടിച്ചാണ് നിൽക്കുന്നത്. മാത്രമല്ല, നാലപ്പാട്ടെ പുസ്തകശേഖരമായിരുന്നു കമലയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു ലോകം. വലിയ ഒരു കിടപ്പുമുറിയുടെ 3 വശത്തെയും ചുമരുകൾ നിറച്ച് പുസ്തകങ്ങൾ. ഇഷ്ടംപോലെ ഏത് പുസ്തകവും എടുത്തു വായിക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെതായ ഈ ലോകത്ത് ഇന്നത് വായിക്കണം ഇന്നത് വായിക്കരുത് എന്നൊന്നും ആരും ഉപദേശിച്ചിരുന്നില്ല. 9-ാം വയസ്സിൽ കമല വായിച്ച പുസ്തകം വിറ്റ്മാൻ്റെ ലീവ്സ് ഓഫ് ഗ്രാസ് ആണ്. 14 വയസ്സാകുമ്പോഴേക്കും എല്ലാ ക്ലാസിക്കുകളും വായിച്ചു തീർത്തു കമല. ഇതിനിടെ 10-ാം വയസ്സിൽ കമല എഴുതി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ നാലപ്പാട് തറവാടും പുന്നയൂർക്കുളവും കമലയുടെ ജീവിതത്തിലെ ഏറ്റവും പുഷ്കരമായ കാലമായിരുന്നു എന്നറിയാൻ കഴിയും. കലയിലും സാഹിത്യത്തിലും പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും എന്ന പോലെ ഊർജദായികയായി നിലകൊള്ളുകയായിരുന്നു അവരെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രകൃതി. കമല എന്ന മാധവിക്കുട്ടിക്കും ഈ സൗഭാഗ്യം ലഭിച്ചു. എഴുത്തിൻ്റെ ലോകത്തൊതുങ്ങിക്കൂടുന്ന ഒരന്തർമുഖിയായിരുന്നില്ല മാധവിക്കുട്ടി. മുംബൈയിലെ ജീവിതകാലത്ത് വെറും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു മാധവിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാർ. ഇവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും മാധവിക്കുട്ടി ആത്മാർത്ഥമായും പങ്കുകൊണ്ടു. ഒരു പോഷ് ഏരിയ ആയിരുന്നു ബോംബെയിലത്തെ.
പക്ഷെ അവർ അതിലൊതുങ്ങി നിന്നില്ല. അങ്ങനത്തെ ഒരു പോഷ് ഏരിയയിൽ താമസിക്കുന്ന ആള് അവിടുത്തെ സാധാരണ ലൈഫിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൊളാബേല അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് അങ്ങനത്തെ ഒരു ഇത് അവർക്ക് അങ്ങനത്തെ കോളനി ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവും, അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ പറയുക, മറൈൻ ഡ്രൈവ് ഏരിയ. പക്ഷെ അവർ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ വന്നിട്ടുള്ള ഈ ചെറിയ ഈ പെറ്റി ഷോപ്പ് കീപ്പേഴ്സ് ഇവരൊക്കെ ആയിട്ട് അവർ ബന്ധം വെച്ചിരുന്നു. അവർക്ക് അവരെയൊക്കെ അറിയാമായിരുന്നു പേഴ്സണലി. അത് ഒരു പെക്യൂലിയർ ഞങ്ങളുടെ ഈ പുന്നേർക്കുളം ഇവിടുത്തെ ആ ഒരു ഇതാണ് തോന്നുന്നു ആൻസ്റ്റിങ് അത് അവർക്കുണ്ടായിരുന്നു. അവർ വളരെ ആൾക്കാർ സാധാരണക്കാരായിട്ട് അന്നേ അവർക്ക് ബന്ധമുണ്ടായിരുന്നു. കൂടുതൽ സ്വാതന്ത്ര്യം കുട്ടിക്കാലം മുതൽ ലഭിച്ചതുകൊണ്ടാകണം മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി മറ്റുള്ളവർ കാണാത്തത് പലതും അകക്കണ്ണിൽ കാണാനും അത് പകർത്താനും തുടങ്ങിയത്. ശ്രീകൃഷ്ണനെ കണ്ടു എന്ന് പറയുന്നുണ്ട്, കണ്ടിട്ടില്ലേ, പറയുന്നില്ലേ, ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ലേ എന്ന് ആരൊക്കെ പറയാൻ പറ്റുക? ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടുണ്ടെന്ന്. ഈ നമ്മൾ ഈ ജീനിയസസ് പറയണതിനൊക്കെ നമ്മളെ കണ്ണ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ആമയോപ്പം അവരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതേ സമയത്ത് ജനതയ്ക്ക് പോയി നോക്കിയാൽ ഞാൻ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അത് എൻ്റെ മൈൻഡും എൻ്റെ മൈൻഡിൻ്റെ അതിൻ്റെ ആ വൈബ്രേഷൻ ഒരു വേവ് ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, ആ വേവ് ലെങ്ത്തിൻ്റെ ഡിഫറൻ്റ് കൊണ്ടാണ്. ആമയോപ്പം അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കടവന്തര ഇവിടെ ഇരുന്നിട്ട് ആ ലൈറ്റായിട്ട് അല്ലാഹുവിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. സിരകളിൽ ചൈതന്യമായിട്ട് ഒഴുകണ മലക്കുകൾ, തിളങ്ങുന്ന കർണാഭരണങ്ങൾ അണിഞ്ഞ മലക്കുകൾ ഇറങ്ങി വരണ രാത്രിയിൽ ഈ വെളിച്ചം ആയിട്ട് അല്ലാഹുവിനെ ഞരമ്പുകളിൽ ഇതാക്കി. ഈ ശ്രീകൃഷ്ണനും അല്ലാഹുവിനെയും എല്ലാവരെയും എൻ്റെ എഴുത്തി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ വിചാരിച്ചിട്ട് കാണാനായിട്ട് പറ്റില്ല. 70കളിൽ മലയാള നാട് വാരികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ കഥ ഇത്തരമൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നു. അപാരമായ പ്രതിഭാവിലാസം കൊണ്ട് മറ്റേതോ ലോകത്തെന്ന പോലെ മാധവിക്കുട്ടി എഴുതിക്കൂട്ടിയതാണ് എൻ്റെ കഥയിലെ പല ഭാഗങ്ങളും. അതിന് സാധാരണ തലത്തിലുള്ള നോക്കിക്കാണലുകൾ ശരിയാവില്ലെന്ന അഭിപ്രായക്കാരുമുണ്ട്. നമ്മൾ ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് പറഞ്ഞ ഈ മൂന്ന് സാധനമായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. ഈ വലിയ ജീനിയസസിൻ്റെയും പോയറ്റ്സിൻ്റെയൊക്കെ അവർക്ക് മനസ്സിൽ വേറൊരു തലമുണ്ട്. ആ തലവും ഈ തലവും കൂടി അവർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നില്ല. അന്ന് ഭയങ്കര സംഭവം തന്നെ ആയിരുന്നില്ല. കോളേജിലൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയൊരു സബ്ജക്റ്റ് തന്നെ ആയിരുന്നില്ല. വരുമ്പോൾ എല്ലാവരും ആ മലയാള നാട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയമായിരുന്നു. കോളേജിലും നാട്ടിലൊക്കെ മലയാള നാട് ഇറങ്ങാൻ വേണ്ടി ആ വ്യാഴാഴ്ച മറ്റാണ് ഇറങ്ങുക. ആ ഡേറ്റിന് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നല്ലൊരു ഭയങ്കര ഒരു ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുള്ള സാധനം തന്നെയല്ലേ. പലർക്കും അതിന് ഇതുണ്ടായിരുന്നു, എതിർപ്പുകളുമാതിരി ഫാമിലിയിൽ തന്നെ പെട്ടത് എന്തിനാ ഇങ്ങനെ ആമി എഴുതുന്നത്, എന്താ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് സാധാരണ വയസ്സായ ആൾക്കാരൊക്കെ പറഞ്ഞാൽ. പക്ഷെ സാധനം ഞങ്ങളൊക്കെ വായിച്ചിരുന്നതാണ്, ആ മലയാള നാട്ടിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വായിച്ചിരുന്നത്. പക്ഷെ പല ഭാഗത്തുനിന്നും അതിന് എതിർപ്പുകളുണ്ടായിരുന്നു, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ആമിക്ക്, എന്താ എഴുതേണ്ട ആവശ്യം എന്ന് ചോദിച്ചിട്ട്. ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എല്ലാവർക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ നല്ലോണം എല്ലാ എനിക്കൊന്നും പറഞ്ഞൊന്നും മനസ്സിലാവില്ല, അതിനെപ്പറ്റി വലിയൊരു പ്രോബ്ലം ഒന്നുമുള്ള ആളല്ല. അച്ഛന് പ്രയാസം ഉണ്ടായിരുന്നു, അച്ഛനെ പറ്റിയിട്ടും പലതും എഴുതിയിട്ടുണ്ട്, അമ്മയെ പറ്റിയിട്ടും. അമ്മയുടെ അടുത്ത് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇതാണ്. ഇതൊക്കെ ആയാലും അച്ഛൻ എത്ര പ്രയാസം ഉണ്ടായാലും അമ്മയാണ് അച്ഛനെ സമാധാനിപ്പിച്ചിരുന്നത്. അമ്മ അച്ഛനാണ് സ്ട്രോങ് മാൻ എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ അതിനെ പറ്റിയിട്ട് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് ഇത് പറയണ അമ്മയത്ത്. അമ്മയപ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതിയ ഇതിലൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കും, അവൾ കുട്ടിയല്ലേ, കുട്ടികളുടെ അടുത്ത് നമ്മളെങ്ങനെയാണ് അതിന് തല്ലൂടാൻ പോകേണ്ട കാര്യമുണ്ടോ, നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് എന്ത് ചെയ്താലും. അച്ഛനെ സമാധാനിപ്പിക്കേണ്ടത് അമ്മയാണ്. എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം, ഒരു ഫാമിലിയിൽ ഒരു ജീനിയസ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ജീനിയസ് ഉണ്ടായ ഒരു ഫാമിലിയിലും അവരെ എല്ലാവരും അവിടെ ആക്സെപ്റ്റ് ചെയ്തു ഫാമിലി മുഴുവൻ എന്ന് പറയാൻ ഒക്കില്ല. ഈ ആമയോപ്പ് എഴുതിയിട്ടുള്ള സാധനത്തിൽ ഫിക്ഷനും ഫാക്റ്റും ഇഴ ചേർന്ന് കിടക്കുകയാണ്. ആ ഇഴ ചേർന്ന് കിടക്കുന്നത് ഈ പറഞ്ഞ ആളെന്നെ മറന്നു പോകും. കുറേ കഴിഞ്ഞ സമയത്ത് ഫാക്റ്റ് ആണെന്ന് തോന്നുകയാണ്. രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആമയോപ്പ് വിശ്വസിക്കുക, അത് അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കും. കുറേ മനസ്സിലുള്ള ഭാവനകളാണ് എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. 17 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപായിരുന്നു കമലയുടെ വിവാഹം. 1949 ഫെബ്രുവരി 5 നാലപ്പാടിന് തൊട്ടടുത്തുള്ള അമ്പഴത്തേൽ മഠത്തിലെ മാധവദാസ് എന്ന ദാസേട്ടനായിരുന്നു വരൻ. കമലയും ദാസേട്ടനും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു.
ദാസേട്ടന്റെ തറവാടായ ഈ വീടിന് മുന്നിൽ വെച്ചായിരുന്നു വിവാഹം. എൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരുമ്പോൾ ഞാൻ കുട്ടിയായിരുന്നു. പക്ഷെ അന്ന് മുതൽക്ക് എനിക്കൊരു ഭയങ്കര അട്രാക്ഷനായിരുന്നു അവരോട്. ഭയങ്കര ഒരു എന്താ പറയുക ബഹുമാനം ഒക്കെ ഉണ്ടല്ലോ കുട്ടിക്കാലം മുതൽക്കേയില്ല. അപ്പോൾ ആമയപ്പുന്നെ ഞാൻ വിളിക്കുക കേട്ടോ. ആമയപ്പുന്നെ എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. വല്യമ്മയുടെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ദാസേട്ടനാണ് കുറച്ച് പ്രായമായിരുന്നു. ആമയപ്പുന്ന് വളരെ ചെറുപ്പമായിരുന്നു. വിവാഹത്തിന് ശേഷം കമല ദാസേട്ടനോടൊപ്പം മുംബൈയിലേക്ക് പോയി. പിന്നെ മൂത്ത മകനായ മോനുവിനെ 3 മാസം ഗർഭമായിരുന്നപ്പോഴാണ് 4 പാട്ട് തിരിച്ചെത്തുന്നത്. കുട്ടിക്ക് 1.5 വയസ്സ് പ്രായമാകുന്നതുവരെ 4 പാട്ടുണ്ടായിരുന്നു. 4 പാടിൻ്റെയും പുന്നയൂർക്കുളത്തിൻ്റെയും പരിസരങ്ങളിൽ നിന്നും കുറേയേറെ കഥാപാത്രങ്ങളെ കമലയെന്ന മാധവിക്കുട്ടി സൃഷ്ടിച്ചു. ആമിന ഒരു സ്ത്രീയുണ്ട്. പിന്നെ സർവൻസായിട്ട് നിന്നിരുന്ന ജാനകി അവര് ഉണ്ട്. പിന്നെ ഒരു ഉമ്മ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, പയ്യമുണ്ട്. പിന്നെ ചാരണ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ചാരണ എന്നാണ് അവർ വിളിക്കുക, എന്താ കാരണം എനിക്കറിയില്ല. അവർ സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ മിന്നി മറയണ കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അധികം പ്രാവശ്യം വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. കഥകളിൽ കൂടുതൽ പ്രാവശ്യങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരാണ്. മിന്നി മറയുന്ന ആൾക്കാർ ഇപ്പോൾ വർഗീസ് സ്റ്റോഴ്സിൽ അയാൾ വരെ വന്നിട്ടുണ്ട്. അയാൾ ഇപ്പോഴും പറയാറുണ്ട്, എന്നോട് തന്നെ പറയാറുണ്ട്. വർഗീസ് സ്റ്റോഴ്സ് എന്നൊരു വീടുണ്ട്, അവിടെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വീടിനെന്തോ സാധനം പഠിച്ചു ഇവർ ഏതൊരു കഥയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ ഒരുവിധം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ 40 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളല്ലേ. 4 പാടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന കയ്യാമു എന്ന ഉമ്മയുടെ എപ്പോഴുമുള്ള അണിഞ്ഞൊരുങ്ങലിനെ കമല കൗതുകപൂർവ്വം ശ്രദ്ധിച്ചിരുന്നത്രേ. സ്വയം അണിഞ്ഞൊരുങ്ങി നടക്കാൻ പിന്നീട് എപ്പോഴും ശ്രമിച്ചതും കയ്യാമുവിനെ കണ്ട ശേഷമാണ്. ഇപ്പോൾ കയ്യാമി ഉമ്മ വന്നിട്ട് ഉമ്മ ഉണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ആമയപ്പിന് അവരുടെ വേഷം ഇങ്ങനെ വെള്ളയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ലേ അവർ, അതൊക്കെ ഇട്ട് നടക്കും. ചുണ്ടിൽ ചുണ്ടൊക്കെ ചുമച്ച് മുറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലേക്ക് ഇതാക്കി ചുണ്ടൊക്കെ ചുമപ്പിച്ച് വള കുറേ ഇടും കുപ്പികളൊക്കെ ഇട്ടിട്ട്. ഞങ്ങളുടെ മോളുടെ കാര്യത്തിലും പറയാറുണ്ട്, നമ്മളെ നന്നായിട്ട് ഇതാവണം, നല്ല കണ്ണൊക്കെ നന്നായി നല്ല കണ്ണായിട്ടിരിക്കണം. 1999 കമല സുരയ്യയായതിനു ശേഷമാണ് പർദ്ദ ധരിച്ചു തുടങ്ങിയതെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ കൗമാരകാലത്തും പിന്നെയും മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദയും ക്രിസ്ത്യാനികളുടെ മുണ്ടും ചട്ടയുമൊക്കെ അണിഞ്ഞുകൊണ്ട് കമല ഇവിടെയൊക്കെ നടക്കുമായിരുന്നു. ഉഡ്യാണം ഈ മുസ്ലിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പണ്ടേ ഇവിടെ നടക്കും. ഒരിക്കൽ യൂസഫ് അലി കേച്ചേരി ആണ് കൊണ്ടു കൊടുത്തത്. ഈ ഞാനുള്ളപ്പോഴാണത്. ഈ കംപ്ലീറ്റ് മുസ്ലിം ഡ്രസ്സില്ലേ, മുസ്ലിം ഡ്രസ്സിൽ ഈ ഉഡ്യാണതൊക്കെ ഇട്ടിട്ട് മാലിന്നൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ നിന്ന് മേടിച്ചു കൊണ്ടിട്ട് അതൊക്കെ ഇട്ടിട്ട് ഇവിടെ നടക്കുന്നു. കുറച്ചാലും നടന്നിരുന്നു. ഈ മതമാറ്റത്തിൻ്റെ ഒക്കെ ഒരു ഇയേഴ്സ് ബാക്ക്. അതെന്താണെന്ന് പറയാറില്ല. എന്താണ് അതിൻ്റെ ഒരു പ്രകോപനം എന്നുള്ളത് നമുക്കറിയില്ല. തീരെ അറിയാത്തൊരു വിഷയം അതാണ്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളും ടി വിയിലാണ് കണ്ടത്. തലേ ദിവസം ഇവിടെ തിയേറ്ററിൽ അദ്ദേഹം അവരെ ഈ ബിജു വട്ടപ്പാറ എടുത്തിട്ടുള്ളൊരു മലയാളത്തിൻ്റെ മാധവിക്കുട്ടിയുടെ റിലീസ് വെച്ചതാണ് ഞാൻ. തലേ പിറ്റേ ദിവസം അതിവിടെ റിലീസ് ചെയ്യുക. അതിൻ്റെ തലേ ദിവസം ടി വിയിലാണ് ഇത് കാണുന്നത്, ഈ സംഭവം. പക്ഷെ അങ്ങനെ ഒരു മതം മാറ്റത്തിൽ അവർ അങ്ങനെ വേറെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. എല്ലാ മതങ്ങളെയും ഒരേപോലെ കണ്ടിരുന്ന ഒരാളല്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്നേ 40 വർഷം മുന്നെയൊക്കെ അപ്പോഴും ഇതേപോലെയൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് നടന്നിരുന്നു എന്ന് ഇവിടെ ഉള്ളവർ പറയുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാച്ചിമുണ്ടും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻസ് ധരിക്കുന്ന അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ധരിച്ച് ഇവിടെ നടക്കാറുണ്ടെന്ന്. അപ്പോൾ അവർക്ക് മതത്തെ അത്ര വലിയൊരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അന്നേ പറയൂ കേട്ടോ അങ്ങനെ. പക്ഷെ നമ്മളൊന്നും വിശ്വസിച്ചിട്ടില്ല. ഞാൻ തലേദിവസം പോയപ്പോഴും എന്നോട് പറഞ്ഞേ നാളെ ഒരു അത്ഭുതം കാണട്ടോ ടി വിയിൽ എന്ന്. അപ്പോൾ പക്ഷേ ഇതായിരുന്നു അത്ഭുതം എന്ന് മനസ്സിലായില്ല. ഈ മതം മാറ്റം എന്നുള്ളതിൽ എൻ്റെ അടുത്താണല്ലോ ചോദിക്കുന്നത്. ഞാൻ 4 പാട്ട് വീട്ടിൽ ഈ അമ്മാവൻ ഇവരെല്ലാവരും ഞങ്ങൾ അവരുടെ കൾച്ചർ ഒരു വേറെയാണ്. ഈ മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വല്ലാൻ്റെ ആയിട്ടുള്ള ഡിവിഷൻസും എല്ലാം ഹിന്ദു റിലിജൻ്റെ ഏറ്റവും മേലെ ഉയർന്ന പടി കണ്ട 4 പാട്ട് നാരായണമേനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആർഷജ്ഞാനം എഴുതിയ ആളുടെ ആ കാരണവരായിട്ട് ഇരുന്ന അതിന് ചുറ്റും ജീവിച്ച കുറേ ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ 4 പാട്ടെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒന്നും മനസ്സിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനത്തെ യാതൊരു വിഭാഗങ്ങളും ഇല്ല. ഇത് കൃഷ്ണൻ പറയുന്നില്ലേ, എല്ലാം പല നദികളും
പല വഴികളിലൂടെ ഒഴുകി എന്നിൽ വന്ന് ചേരുന്ന, ഞാൻ സമുദ്രമാണ്, സമുദ്രത്തിലേക്ക് വരുന്ന ചോരുന്ന മാതിരി ഓരോരുത്തരും അവനവൻ്റെ ഇത് എന്താണ് വാസനകളനുസരിച്ച് സത്വം രജസ് തമസ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് പല വഴികളിലൂടെ നടന്ന് എന്നിലെത്തുന്നു. ആ എന്നിലെത്തുന്നു എന്ന് പറയണത് ഈ ഓടക്കുഴലിൽ വെച്ച് നീലനിറായി നിന്ന കൃഷ്ണനല്ല, അത് ആകെയുള്ള പരംപൊരുളാണ്. അദ്ദേഹത്തിന് എന്ത് പേരിൽ വേണമെങ്കിൽ വിളിക്കാം എന്ന് പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളൊക്കെ. അങ്ങനെയാണ് നാലപ്പാട്ടുകാർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആമയൂപ്പും ഇങ്ങനെ മതം മാറി എന്നുള്ളതുകൊണ്ട് അമ്മാമനായാലും അമ്മമ്മയായാലും അമ്മയായാലും ഞങ്ങൾക്ക് ആർക്കും അതിലൊരു പ്രോബ്ലമായിട്ട് തോന്നേണ്ട കാര്യമില്ല, തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ സ്വന്തം ആൾക്കാർ, ഞങ്ങൾ ആരും അതിനെ ഒരു ഒബ്ജെക്ഷനായിട്ട് പറഞ്ഞിട്ടില്ല. ആമി ഇങ്ങനെ ഒന്ന് ചെയ്തു, കുറേ കാലം ഇങ്ങനെയായി, കുറേ കാലം ഇങ്ങനെ ഇരുന്നു. അരൂപിയായ ദൈവം ഈ നമ്മൾക്ക് 33 കോടി ദേവകളുണ്ട് ഹിന്ദു റിലിജനിൽ, അങ്ങനെ ഒരു റിലിജനിലാണ് വന്നതെന്ന് വെച്ചിട്ട് ഇതൊക്കെ ദൈവമാണ്, ഈ നിൽക്കുന്ന ആൾക്കാർ ആ കരയണ കാക്ക ഇതിലൊക്കെ ദൈവമുണ്ട് എന്നാണ് ശരിക്കുള്ള ഹിന്ദുവിസം പറയണത്. അതൊക്കെ ദൈവമാണ്, രൂപമില്ലാത്ത ആളാണ് ഈ ഓരോന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണു എന്നുള്ളത്. അതന്നെയല്ലേ അല്ലാഹു എന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. നാലപ്പാട്ട് വളർന്ന ഒരു കുട്ടിക്ക് അത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആ കാലത്ത് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു, രാത്രി 12 മണിക്കൊക്കെ ചോദിക്കും, ബാലാമണിയമ്മ എന്താ പറയണത് അതിനെ പറ്റിയിട്ട്, നിങ്ങൾക്ക് എന്താ അതിനെ പറ്റിയിട്ട് തോന്നണം മതം മാറിയതിനെ പറ്റിയിട്ട്. ഒന്നും തോന്നണില്ല. അമ്മയൂപ്പിന് അങ്ങനെ തോന്നി. അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യൻ ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ഒന്നാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത്. ഞങ്ങൾ കൽക്കട്ടയിൽ വിഭജന കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. 46 എന്ന് വെച്ചോളൂ, അത് ജസ്റ്റ് ബിഫോർ ഇൻഡിപെൻഡൻസ്. കൽക്കട്ട ബംഗാളിൽ വിഭജിച്ച് ഇവിടുത്തെ ആൾക്കാരൊന്നും അത് അറിഞ്ഞിട്ടില്ല. ആ സമയത്ത്, ആ വിഭജന സമയത്ത് ഉണ്ടായ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ജനലിങ്ങനെ തുറന്നിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ ശൂലത്തുമ്പോൾ തറച്ചിട്ട് ഇങ്ങനെ റോഡ് കൂടെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ആ ഈ മരിച്ചതിൽ മുസ്ലിമും ഉണ്ടാവും, അത് ഒച്ച പറയണത് ഹരഹര മഹാദേവാന്നും പറയും, അല്ലാഹു അക്ബർ എന്നും രണ്ടും കേൾക്കും രണ്ട് സ്ഥലത്തു നിന്ന്. രാത്രി ഈ ഒച്ചകൾ കേട്ടിട്ട് കാറിലിട്ട്, ഞങ്ങളെയൊക്കെ കാറിലിട്ടിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട് രാത്രി. ഈ ബഹള ഈ ഒച്ച ഇങ്ങനെ കേൾക്കുകയാണ്, ഔറാദിൻ്റെ അവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്, ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു വളർന്നിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡോക്ടർ. അദ്ദേഹത്തിനെ വെട്ടി, അയാൾ ഹിന്ദുവാണോ മുസ്ലിമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, രണ്ടുമല്ല, അയാൾ ഈശ്വരൻ സൃഷ്ടിച്ച ഒരാളാണ്. അദ്ദേഹത്തിനെ വെട്ടിമുറിച്ച് ഈ വലിയ ഡ്രം ഉണ്ടാവുമല്ലോ കോർപ്പറേഷൻ്റെ, അതിൻ്റെ ഉള്ളിൽ പിറ്റേ പാക് സർക്കസിലാണ്, മുകളിൽ നിന്ന് പിടിച്ച് ഇറക്കി കൊടുന്ന് മുറിച്ച് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് പിറ്റേസം കാലത്ത് ഞങ്ങൾ കേട്ടു. ഞങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ള ഡോക്ടറാണ്. അന്നൊന്നും ഈ ഡോക്ടർമാർ ആസ്പത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയല്ല, വീട്ടിൽ വന്ന് നോക്കും. അന്നൊന്നും അങ്ങനെയല്ല, നമുക്കൊക്കെ ഇങ്ങനെ ഞങ്ങളെ ഡ്രൈവറെ കാണാൻ്റെ എവിടെയുള്ള ആൾ മരിച്ചോ മരിച്ചില്ലയോ എന്ന് അറിയില്ല. ഒരു വെള്ളത്തിൻ്റെ ഇടയിൽ ആളെ കാണാനില്ല. അച്ഛൻ്റെ ഓഫീസിലെ ഗോഡൗൺ ഉണ്ട്, വോൾഫോർട്സിലാണ് അച്ഛൻ ജോലി ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, കുറേ പെണ്ണുങ്ങളെയും കുട്ടികളും വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആണുങ്ങളും കൂടിയിട്ട് ഈ ഗോഡൗണിൽ വന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്ന് വെളിച്ചാകുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി. അവരെ പുറത്തേക്ക് വിട്ട് കിട്ടാൻ, കൊല്ലാനായിട്ട് വിട്ട് കിട്ടാനായിട്ട് ആൾക്കാർ വന്നിട്ട് പുറത്ത്, മറ്റേ ജാതിക്ക്, ഏത് ജാതിയെന്ന് ഞാൻ പറയില്ല, നിൽക്കുന്നുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടി. അച്ഛനാ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു അച്ഛൻ ഇനി മരിക്കുകയുള്ളൂ, അച്ഛനെ കാണില്ല എന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് അച്ഛൻ നോക്കിയപ്പോൾ ഈ പുറത്ത് നിന്ന് ബാളുണ്ടാക്കണതിൽ വിട്ട് തരാൻ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ 90% വോൾഫോർട്സിൽ തന്നെ ജോലി ചെയ്യണം, അച്ഛൻ്റെ കീഴിൽ ജോലി ചെയ്യണ ആൾക്കാരാണ്. അച്ഛൻ്റെ മുഖം പരിചയമുള്ള ആൾക്കാരാണ്. അച്ഛൻ വാസ് ഹെഡിങ് ദറ്റ് കമ്പനി ആ സമയത്ത്. ശുണ്ടിക്കാരനാണ് അച്ഛൻ. അച്ഛൻ പറഞ്ഞു, ഞാൻ വിട്ട് തരില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛനെ വന്ന് കൊല്ലണ്ട, ഞങ്ങളൊക്കെ അച്ഛൻ തിരിച്ചു വരുമെന്ന് അറിയാൻ ഇരുന്ന ആൾക്കാരാണ്. അച്ഛൻ പോയി തിരിച്ചു വന്നു, അച്ഛൻ വിട്ട് കൊടുത്തില്ല, അവരൊക്കെ രക്ഷപ്പെട്ടു. ഇതൊക്കെ കണ്ട ആൾക്കാരാണ് ഞങ്ങളത്. അവസാനം ഗാന്ധിജിയുടെ ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ടായി ആ കൽക്കത്ത മൈതാനത്തിൽ വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങളൊക്കെ കാണാൻ പോയി. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയെന്ന് പറഞ്ഞാൽ 6-7 വയസ്സുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്നെ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്, അച്ഛൻ അമ്മ ഞങ്ങൾ 4 കുട്ടികൾ എല്ലാവരും ഉണ്ട്. എന്നിട്ട് മഹാത്മജിയുടെ മീറ്റിങ്ങിന് പോയതും അതൊന്നും മറക്കാൻ പറ്റാത്ത സാധനം. അദ്ദേഹത്തിനെ കണ്ട് എൻ്റെ കാര്യം ഞങ്ങൾ കറുത്തിട്ട ഒരാളാണെന്ന്, ഗാന്ധിയുടെ ഈ ചിത്രമൊക്കെ കണ്ടിട്ട് നല്ല തൊടുതൊടുപ്പുള്ള ഒരാൾ. അങ്ങനെ അതിൽ കൂടെ ഒക്കെ കഴിഞ്ഞ് വന്ന ആളാണ്. ഞങ്ങളുടെ നാലപ്പാട്ട കുട്ടികളുടെ മനസ്സിൽ മതത്തിൻ്റെ ഒരു സാധനം ഉണ്ടാവില്ല. ആമയൂപ്പ് മതം മാറിയ അത് ആമയൂപ്പിൻ്റെ ഇത്, എന്തോ കാരണം കൊണ്ട് മതം മാറി, ദാറ്റ് ഇസ് ഹെർ
വില്ലൻ പ്ലഷ. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് ആമിയോപ്പുമായിട്ട് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. കമലയ്ക്കും ദാസേട്ടനും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെന്നും അതിൽ നിന്നുള്ള പ്രതിഫലനങ്ങളാണ് മാധവിക്കുട്ടിയുടെ കഥകളിലും നോവലുകളിലും പരാമർശിക്കപ്പെടുന്നതെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ഈ വിമർശനത്തെ കമലയുടെ ബന്ധുക്കളും പുന്നയൂർക്കുളത്തെ കൂട്ടുകാരുമൊക്കെ പാടെ എതിർക്കുകയാണ്. ദാസേട്ടൻ കമലയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നും കമല തിരിച്ചും അതുപോലെ ആയിരുന്നുവെന്നുമാണ് ഇവരെല്ലാം പറയുന്നത്. ദാസേട്ടനും മാമിയപ്പനെ വ്യസനിപ്പിക്കുന്ന ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അവരും തമ്മിൽ. പക്ഷെ നാട്ടുകാരൊക്കെ എഴുതണോണ്ട് അവർ തമ്മിൽ ഇഷ്ടമല്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു. ആമി ആമി പറഞ്ഞാൽ മരിക്കും കിടന്നിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. വളരെ നേരത്തെ കല്യാണം കഴിച്ചു. ദാസേട്ടന് പ്രായം കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു. എഴുത്തിക്ക് 16 വയസ്സെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ മസ്റ്റ് ഹാവ് ബീൻ 29-30 അങ്ങനെ ഉള്ള ഇതാണ്. അപ്പം അന്നൊക്കെ ഈ കുട്ടികൾ നേരത്തെയാണ് കല്യാണം കഴിക്കുക. കൽക്കട്ടയിലൊക്കെ പഠിച്ച് അതും അങ്ങനെ വളരെ ഇന്നസെൻസ് ഉള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം അപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളതെന്നൊന്നും ഞാൻ അനിയത്തിയാണ്, എനിക്കതിനെ പറ്റിയിട്ടൊന്നും പറയാൻ, ഞാൻ ആളല്ല എന്ന് പറയാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം ഈ ആമിയോപ്പുവിൻ്റെ എഴുത്ത് വായിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് പോയംസ് വായിക്കണം. ആമിയോപ്പുവിൻ്റെ ദാസേട്ടൻ അങ്ങോട്ട് മരിച്ചപ്പോഴേക്കും ഒരു തകർന്നുപോയി എന്ന് പറയാം വാസ്തവത്തിൽ. അതുകൊണ്ട് ഒറ്റയ്ക്കായ സമയത്ത് ദാസേട്ടൻ ഒരു പ്രൊട്ടക്ടറായിരുന്നു. ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ കുട്ടിയെ കൊണ്ടു നടന്ന് അങ്ങനെയുള്ള ഒരാളായിരുന്നു ദാസേട്ടൻ. ദാസേട്ടൻ ഇല്ലാഞ്ഞ ആമിയോപ്പിന് വയ്യ എന്നുള്ളൊരു സ്ഥിതി ആയിരുന്നു ശരിക്കും. കുട്ടിയെ നോക്കണ മാതിരിയാണ് നോക്കിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ദാസേട്ടൻ എന്നുള്ള ഭർത്താവ് വലിയ ആളായിരുന്നു ദാസേട്ടൻ. ഈ റിസർവ് ബാങ്കിൽ മറ്റേ അതിൻ്റെ അഡ്വൈസർ, വേൾഡ് ബാങ്ക് അഡ്വൈസർ, വലിയ പൊസിഷനിലുണ്ടായിരുന്ന ഒരാളാണ്. ഒരു ഈഗോ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു കുട്ടിയെ മാതിരി ഈ കുട്ടിയെ നോക്കിയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ ദാസേട്ടൻ ചെയ്തത് ഒരു ഭർത്താവിനും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര വലിയ ആളാണ്. ഇപ്പോഴും ദാസേട്ടൻ എഴുതിയ അഗ്രികൾച്ചറൽ ക്രെഡിറ്റിനെ പറ്റിയിട്ട് ഉള്ള രണ്ട് ബുക്ക്സ് ടെക്സ്റ്റ് ബുക്സാണ് പൂനെയിലൊക്കെ ഉള്ള ബാങ്ക് ഓഫീസേഴ്സിനുള്ള ടെക്സ്റ്റ് ബുക്സായിട്ട് ഇപ്പോഴും ബാങ്ക് ഓഫീസേഴ്സ് പഠിക്കുന്ന സാധനം. പൂനെയിലും ഡൽഹിയിലോ മറ്റേങ്ങനെ രണ്ട് കോളേജസ്സില് അതിൽ ഇപ്പോഴും ദാസേട്ടൻ്റെ ടെക്സ്റ്റ് ബുക്സാണ് പഠിക്കുന്നത്. ഹി വാസ് എ ബിഗ് മാൻ. അതുമാതിരി അങ്ങനെ നോക്കിയിട്ടുണ്ട്. ദാസേട്ടൻ ഇല്ലയെന്ന് വെച്ചാൽ ആമിയോപ്പിന് ഇതൊന്നും സാധിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു ഹസ്ബൻഡ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഭയങ്കര ബോണ്ടുണ്ടായിരുന്നു അവർ തമ്മിൽ. ബാക്കിയുള്ളത് എനിക്കറിയില്ല. ഈ ഫിസിക്കൽ ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ മനസ്സിൻ്റെ ബോണ്ടിങ് വല്ലോണം ഉണ്ടായിരുന്നു. എൻ്റെ കഥയിലെ സംഭവങ്ങളെല്ലാം തന്നെ വെറും ഫിക്ഷനാണെന്നും സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി എഴുതിയതാണെന്നും ഇവരും പറയുന്നു. ആ സേട്ടനൊക്കെ വളരെ ലൈറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു വിഷയമല്ല. ആ സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട്, അപ്പോഴും സംസാരിക്കാറുണ്ട്. ആദ്യ ആമി എന്തെങ്കിലും എഴുതിക്കോട്ടെ എന്ന് പറയുന്നു. അത് ശ്രദ്ധിക്കാറില്ല. ആ സമയത്ത് അത് എഴുതാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. വാസ്തവത്തിൽ സുഖമില്ല, എൻ്റെ ആസ്പത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. നല്ല ഞെരുക്കുണ്ടായിരുന്നു. ദാസേട്ടൻ ഒരു ഗവൺമെൻറ് ഓഫീസറാണ്. അവർക്കൊക്കെ ബോംബെയിൽ താമസിക്കുന്ന സമയത്ത് പൊസിഷൻ ഉണ്ടാവും എന്നല്ലാണ്ട് റിസർവ് ബാങ്ക് ഓഫീസറാണ്. ഈ മറ്റേ മാരിത്ത പണമൊന്നും ഇല്ലേ, മാസം മാസം ബാങ്കിൽ നിന്ന് വരണ പണം അല്ലാണ്ട് കറുപ്പ് പണമൊന്നും ഇല്ല വരുന്നതും കയ്യിൽ. ഇംഗ്ലീഷ് കവിത എഴുതിയിട്ട് ഞെരുക്കം തീർക്കുന്നുണ്ടാവും. ദാസേട്ടന് അത്ര ശമ്പളമൊന്നുമില്ല എന്ന് എനിക്കറിയാം. കുട്ടികളില്ലേ, മൂന്ന് കുട്ടികളില്ലേ, ആ ആസ്പത്രി ചിലവുകളില്ലേ, എപ്പോഴും പല അസുഖങ്ങളും ആമിയപ്പനുണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം ആസ്പത്രിയിൽ പോയിട്ടുണ്ട്. നല്ല പണത്തിന് ഞെരുക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് VBC നായർ അല്ലേ, അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് എഴുതി കൊടുത്തു ദാസേട്ടനോട്. ദാസേട്ടനും ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഇതും ആദ്യം എഴുതി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണെന്നും പറഞ്ഞു. രണ്ടിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യുക. അത് നമ്മളുടെ മൈൻഡാണ് നമ്മളോട് പറയുന്നത്. മാധവിക്കുട്ടിയെ നാം വേണ്ടത്ര മനസ്സിലാക്കിയോ എന്നത് ഇനിയും ആലോചനാ വിഷയമാക്കണം. ബുദ്ധിപരതയിലും സർഗാത്മകതയിലും ഏറെ മുമ്പോട്ട് പോയ ഒരു അപ്സരസിനെ പോലെയായിരുന്നു അവർ. പക്ഷെ ഭയങ്കര നല്ല ഒരാൾ. നല്ല അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും സമ്മതിക്കില്ല. അത്ര നല്ല ഒരു മനസ്സ് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരെ മനസ്സിലാക്കിയിട്ടില്ല.
അമ്മൂപ്പിന് അതാണ് പറ്റിയത്. അമ്മയിപ്പോൾ ഭയങ്കര നിഷ്കളങ്കയാണ്. അത് പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ എവിടെ വെച്ചും പറയാം, എനിക്ക് ഉറപ്പാണ്. ഭയങ്കര നിഷ്കളങ്കായിരുന്നു കേട്ടോ. മതം മാറ്റത്തിൻ്റെയും മറ്റും പേരിൽ അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിരിക്കണം. അതാവണം ഒരിക്കലും വിട്ടുപോവാൻ ആഗ്രഹിക്കാത്ത കേരളത്തിൽ നിന്നും ദൂരെ പോവാൻ മാധവിക്കുട്ടി നിർബന്ധിതയായത്. കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കണോണ്ട് ഇപ്പോൾ മതം മാറിയപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ മാറി, എല്ലാവരും ഒരു അമ്മയപ്പനെ അങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പോൾ ഇപ്പോൾക്ക് മനസ്സ് വിഷമിച്ചു. അതുണ്ടായത് പിന്നെ അപ്പോൾ പിന്നെ പേടി ചെയ്ത് തുടങ്ങി. ഹിന്ദുക്കളും മുസ്ലിം ഹിന്ദു തമ്മിൽ തമ്മിലുള്ള ഇതില്ലല്ലോ, അതായിരുന്നു പേടിയായിരുന്നു ഇപ്പോൾക്ക് വല്ലതും ചെയ്യുമോ എന്നുള്ളത്. ആൾക്കാർ ചിലപ്പോൾ വന്നാൽ ഒന്നും ചെയ്യില്ലായിരിക്കാം, പക്ഷേ ഭയങ്കര പേടിയായിരുന്നു വന്നാൽ വല്ലതും ചെയ്യുമെന്നുള്ളത്. 2009 May 31 ഈ ലോകത്തോട് യാത്രയാകുമ്പോഴും മാധവിക്കുട്ടിയുടെ മനസ്സ് പരിഭവിച്ചിരിക്കണം. തന്നെ നന്നായി മനസ്സിലാക്കാത്തവരെ ഓർത്ത്.